റെയിൽവേ ബഡ്ജറ്റ് പൊതു ബഡ്ജറ്റിൻ്റെ ഭാഗമാക്കിയതിന് ശേഷം പരിശോധിച്ചാൽ അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊന്നും തന്നെ റെയിൽവേ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുണ്ടാകാറില്ല. അല്ല, ബി ജെ പി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടാക്കിയ ഒരു ഗുണപരമായ മാറ്റമെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ കഴിയുന്നതാണ്. ഈ പ്രാദേശിക തലത്തിലുള്ള തീവണ്ടികളുടെ എക്സ്റ്റൻഷൻ, പ്രാദേശിക തലത്തിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ സംസ്ഥാനങ്ങളിലുള്ള ഓരോ ഡെവലപ്മെൻ്റൽ ആക്ടിവിറ്റീസും പ്രത്യേകം പ്രത്യേകം പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത് ബഡ്ജറ്റിൻ്റെ ഒരു ഭാഗമല്ല. ശരിക്കും അതിനകത്ത് തികച്ചും ഒരു ഫിസ്കലായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ധനസംബന്ധമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റും, എന്നാൽ വളരെ പ്രധാനപ്പെട്ട പദ്ധതികളുടെ പ്രഖ്യാപനവും എന്ന നിലയിലേക്ക് ബഡ്ജറ്റിൻ്റെ ഘടന തന്നെ ശ്രീ അരുൺ ജെയ്റ്റ്ലി ധനകാര്യമന്ത്രിയായതിനു ശേഷം മാറി എന്നാണ് എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാനുള്ളത്. ഇപ്പം നിങ്ങൾക്കറിയാം, റെയിൽവേ ബഡ്ജറ്റിനെ സംബന്ധിച്ചുള്ള പ്രസംഗം തന്നെ വളരെ ചുരുങ്ങിയ ഒന്നോ രണ്ടോ പാരഗ്രാഫ് മാത്രമായിരിക്കും. അതിൻ്റെ വിശദാംശങ്ങൾ, മറ്റ് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്സുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പരിശോധിച്ചതിന് ശേഷമാണ് ശരിക്കും നമുക്ക് വ്യക്തത പോലും വരുന്നത്, സംസ്ഥാനത്തിന് ലഭിച്ചിട്ടുള്ള റെയിൽവേ വിഹിതത്തിൻ്റെ തോതിനെ സംബന്ധിച്ച് പോലും. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ പ്രസംഗത്തിൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ശരിയെങ്കിൽ, റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ, എൻ്റെ റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് 361 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് നിലവിലുള്ള റെയിൽവേ സ്റ്റേഷൻ പൂർണ്ണമായും റിവാംപ് ചെയ്യുകയാണ്. പ്ലാറ്റ്ഫോം ഒഴികെയുള്ള ബാക്കിയെല്ലാം മാറ്റി അത്യന്താധുനികമായിട്ടുള്ള അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമാനമായ നിലയിലുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയാണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്നത്. തീർച്ചയായും ഞാൻ പ്രതീക്ഷിക്കുന്നു ആ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ മതിയായ പരിഗണന സംസ്ഥാനത്തിനുണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പിന്നെ ശബരി റെയിൽപാതയുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ നേരത്തെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് ഈ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. 50% കേന്ദ്ര ഗവൺമെൻറ് വഹിക്കും, 50% സംസ്ഥാന ഗവൺമെൻറ് കൂടി വഹിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റെയിൽവേ മന്ത്രാലയത്തിൻ്റെ കത്ത് സംസ്ഥാന ഗവൺമെൻറ് പോയിട്ടും സംസ്ഥാന ഗവൺമെൻറ് ഇതേവരെ ആ കാര്യത്തെ സംബന്ധിച്ച് പ്രതികരിച്ചിട്ടില്ല. ദേശീയപാതയുമായി ബന്ധപ്പെട്ട് സത്യത്തിൽ ബഡ്ജറ്റിൽ പ്രത്യേകിച്ചിട്ടുള്ള പ്രഖ്യാപനമൊന്നും വേണ്ട. നമുക്കറിയാം 100,000 കോടിയോളം രൂപയുടെ പ്രവർത്തനങ്ങൾ കേരളത്തിൽ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. പുതിയ നിരവധി ദേശീയപാതകൾ കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട്, NH744 ഉൾപ്പെടെ. അതിലൊക്കെ സംസ്ഥാന ഗവൺമെൻറ് കമ്മിറ്റ് ചെയ്തിരുന്ന 25% ഭൂമി ഏറ്റെടുക്കലിന് കൊടുക്കേണ്ടി വരുന്ന തുകയുടെ 25% സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കാം എന്ന് പറഞ്ഞതിൽ നിന്ന് സംസ്ഥാന ഗവൺമെൻറ് പിൻവാങ്ങിയതിൻ്റെ ഭാഗമായി കേരളത്തിൻ്റെ ഹൈവേ വികസനത്തിൽ ഒരു വലിയ പ്രതിസന്ധി ഇപ്പം നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ചും പുതിയ ദേശീയപാതകളുമായി ബന്ധപ്പെട്ട് എൻ്റെ കോൺസ്റ്റിറ്റ്യൻസിയിൽ തന്നെയുള്ള NH744 എന്ന് പറയുന്ന വേണ്ട 3,000 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനം നടക്കേണ്ടുന്ന ഒരു വികസന പ്രവർത്തനം കേവലം 200 കോടിയോളം രൂപ സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കണമെന്നുള്ള ആ സാങ്കേതികത്വത്തിൻ്റെ പേരിൽ ആ പണി ആരംഭിക്കാൻ പോലും കഴിയാതെ നിൽക്കുന്ന സ്ഥിതിയാണുള്ളത്. അതുകൊണ്ട് പിന്നെ കേരളത്തെ സംബന്ധിച്ച് നമ്മൾ ആവശ്യപ്പെടുന്ന പുതിയ എയിംസ് അതൊക്കെയാണ് ബഡ്ജറ്റ് പ്രഖ്യാപനത്തിൽ ഉണ്ടാകേണ്ടത്. ഒരു കാര്യം കൂടി, കേരളത്തിൽ ഇപ്പോൾ ഒരു രാഷ്ട്രീയ ചർച്ച തന്നെ ആയിട്ടുണ്ട് പലപ്പോഴും ഈ റബ്ബറിന്റെ താങ്ങുവില. അത് റബ്ബറിന്റെ താങ്ങുവില വർദ്ധിപ്പിച്ചാൽ, അത് നിശ്ചിത തുകയിൽ എത്തിച്ചാൽ വോട്ട ഒന്നടങ്കം മാറ്റാമെന്നുള്ള പ്രഖ്യാപനങ്ങൾ വരെ നമ്മൾ കേട്ടു. ആ വഴിക്ക് പ്രതീക്ഷ നൽകുന്ന എന്തെങ്കിലും പ്രഖ്യാപനം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞു വന്നത്. പറഞ്ഞ അവസാനം പൂർത്തീകരിക്കാൻ ആഗ്രഹിച്ചത്, അപ്പോൾ ബി ജെ പി കേരളത്തെ നല്ലതുപോലെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ 2 പ്രാവശ്യമാണ് ശ്രീ അമിത്ഷാ തൃശ്ശൂരിൽ വന്നത്, 2 പ്രാവശ്യം പ്രധാനമന്ത്രി തൃശ്ശൂരിൽ വന്നു. അപ്പോൾ കേരളത്തിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്നുള്ളത് ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയമായ ഒരു ഏറ്റവും വലിയൊരു ലക്ഷ്യമാണ്. അതിനുവേണ്ടിയിട്ടുള്ള ഒരുപാട് നടപടികൾ അവർ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും തന്നെ കേരളത്തിൽ വില പോകില്ല എന്നുള്ളത് കേരളത്തിൻ്റെ രാഷ്ട്രീയ മനസ്സിനെ തിരിച്ചറിയുന്ന ആർക്കും ബോധ്യപ്പെടുന്നതാണ്. അപ്പോൾ അത്തരമൊരു പശ്ചാത്തലത്തിൽ 1-2 സീറ്റുകളെങ്കിലും പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കരഗതമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക നടപടികൾ ഉണ്ടായാൽ അത്ഭുതപ്പെടാനില്ല. അതിൽ റബ്ബറിൻ്റെ കാര്യത്തിലായിരിക്കില്ല, ഒരുപക്ഷെ റബ്ബറിൻ്റെ കാര്യത്തിൽ പറഞ്ഞാലും അവർക്കുണ്ടാകുന്ന ബെനഫിറ്റ് എവിടെയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനപ്പുറത്തേക്ക് ന്യൂനപക്ഷ വിഭാഗങ്ങളെ പ്രീണിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ചില സംവിധാനങ്ങൾ ഒരുപക്ഷെ കേരളത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ചുമോ അല്ലെങ്കിൽ രാജ്യത്ത് പൊതുവെയോ ഉണ്ടായാൽ അത്ഭുതപ്പെടാനില്ല. അവിടെയാണ് ഞാൻ സൂചിപ്പിച്ചത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പോലെ ദീർഘകാലമായി നിരവധി ബഡ്ജറ്റുകളിൽ പ്രഖ്യാപിച്ചിട്ടും ഇന്നേ വരെ പ്രാവർത്തികമാക്കാത്ത എയിംസ് കേരളത്തിൻ്റെ ദീർഘകാല വികസന ആവശ്യങ്ങളിലൊന്നാണ് എയിംസ് എന്ന് പറയുന്നത്. ആ എയിംസ് ഒരുപക്ഷേ കേരളത്തിൻ്റെ പൊതു താല്പര്യത്തെ കൂടി മുൻനിർത്തി കേരളത്തിലെ വോട്ട് ബാങ്കിനെ സ്വാധീനിക്കാൻ
ബി ജെ പിയുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന കാലഘട്ടത്തിൽ പ്രഖ്യാപിച്ചാൽ അത്ഭുതപ്പെടാനില്ല. ഇതൊക്കെ ഇനി നിമിഷങ്ങൾ അല്ലെങ്കിൽ മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ.